എന്തായി രവിയെ കണ്ടു? രവിയെ കണ്ടു, അമ്മാവനെ കണ്ടു, ആലോചിച്ചു, മുഹൂർത്തവും നിശ്ചയിച്ചു. എന്നാ? ബുധനാഴ്ച രാവിലെ 10:00 to 12:00 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ. നേരാണ് നന്ദിനി ചേച്ചി ആൾക്കാർ പറയുന്നേ. എന്തു പറഞ്ഞു? നന്ദിനി ചേച്ചി കല്യാണാണെന്ന്. നേരാണ്. അപ്പൊ നന്ദിനി ചേച്ചിക്ക് ഇനി പുസ്തകം വേണ്ടല്ലേ? എങ്ങനെയുണ്ട് പിഞ്ചേന്റെ ഭർത്താവിന്റെ സെലക്ഷൻ? നന്നായിട്ടുണ്ട്. വേണുവിന് എങ്ങനെയൊക്കെ നോക്കിയെടുക്കാൻ അറിയാമോ? അതുവിന്റെ നിത്യ തൊഴിലല്ലേ അമ്മായി. ആഴ്ചയിലാഴ്ച ഓരോ സാരി വാങ്ങിച്ചു കൊടുത്തില്ല, പിന്നെ അവിടെ ചെവിതല കേൾക്കാൻ ഒക്കത്തില്ല. ആ ഞാനിപ്പോ മോളെ നന്ദിനി കുട്ടി. സാരിയൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആ തത്ത എങ്ങനെ ഇട്ട് കുത്താതെ ആ എന്താ റെഡിയായില്ലേ? ആ മോളെ നിന്നെ കാണാൻ ആരെ വന്നിരിക്കുന്നു? പോയിട്ട് വാടി. എന്നെ ആരും കല്യാണത്തിന് വിളിച്ചില്ല, ഞാൻ അറിഞ്ഞു വന്നതാണ്. രാവിലെ 11 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഞാൻ ബോംബെക്ക് പോവുകയാണ്. നന്ദിനെ കണ്ട് ആശംസകൾ അറിയിക്കാനാണ് വന്നത്. ഓൾ ദി ബെസ്റ്റ്. ഇന്നലെ വരുമെന്ന് വിചാരിച്ച്. പെണ്ണ് വരാതെ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റുമോ പാച്ചുപിള്ളേ? ഇതാ ഇതാണ്. അത് മനസ്സിലായി. പാച്ചുപിള്ള ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്. 24 മണിക്കൂർ ഈ കോമ്പൗണ്ടിൽ തന്നെ കാണും. അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാരും വന്നില്ലേ? ആരൊക്കെയോ വരികയോ പോവുകയൊക്കെ ചെയ്തു, ഒന്നും ആയിട്ടില്ല ഇതുവരെ. പാച്ചുപിള്ള ആ പെട്ടിയൊക്കെ എടുത്ത് അസഹ്യം. ഓ അയ്യോ, ചേട്ടത്തി ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരുന്നു. നന്ദിനിക്കുട്ടി ആദ്യം ഏത് കാലത്ത് വെച്ചത്? അയ്യോ എനിക്ക് ഓർമ്മയില്ല. ആദ്യമായി വീട്ടിൽ കയറുമ്പോ വലതു കാലം വെച്ച് കയറണമെന്നാ നിയമം. നമുക്ക് ഒന്നുകൂടി കയറി സംശയം തീർത്താലോ. പാച്ചുള്ളേ, അറിയാതെ ആദ്യം ഇടതുകാലം വെച്ച് കയറിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ ഓരോ ആചാരമാണ് സാർ, എല്ലാത്തിലും പ്രധാനം മനപ്പൊരുത്തമാ. Thank you.
ഇതാണ് സ്വീകരണ മുറി. അതിഥികൾക്ക് ഞാൻ ഇതുവരെ പ്രവേശനം കൊടുക്കാറുണ്ട്. ഈ കിടക്കുന്ന ഫർണിച്ചർ എല്ലാം കല്യാണം പ്രമാണിച്ച് ഞാൻ വാങ്ങിയതാണ്. ഇതെങ്ങനെയുണ്ട്? ചുളുവിലേക്ക് കിട്ടി 350 rupees കൊടുത്തു. ഈ സെറ്റിന് എത്ര രൂപയായിട്ടുണ്ടെന്നാണ് നന്ദിനിക്കുട്ടിയുടെ വിചാരം. വിലയല്പം കൂടിപ്പോയി, 2000 rupees കൊടുത്തു. പക്ഷേ സാധനം ഉണ്ടല്ലോ. പോരണം, വരൂ അകത്തേക്ക് പോവാം. ഡൈനിങ് ഹാൾ. ഇതിന്റെ വില എക്സാക്ട് ആയിട്ട് എനിക്കറിയില്ല. ഒരു ഗിഫ്റ്റ് കിട്ടിയതാ. വരൂ. പെണ്ണുങ്ങളുടെ സെക്ഷൻ. ഇതുവരെ ഈ അടുക്കള ഒരു വീട്ടമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്നു മുതൽ ഇത് നന്ദിനിക്കുട്ടിയുടെ സാമ്രാജ്യം. ഒന്നിനും പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഗ്യാസ്. പിന്നെ ഇവനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് ഔട്ട് ആവും. ഇതാണ് ബെഡ്റൂം, അതായത് നമ്മുടെ റൂം. എങ്ങനെയുണ്ട്? ഈ ഡബിൾ കോട്ടിന് എന്ത് വില കൊടുക്കേണ്ടി വരും? 600 rupees കൊടുത്തു. കല്യാണ സ്പെഷ്യൽ. ദേ ഒന്നിരുന്ന് നോക്കി. എങ്ങനെയുണ്ട്? എനിക്ക് എന്റെ ആദ്യ രാത്രിയെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഈ സിനിമയിലൊക്കെ കണ്ടുള്ള പരിചയമ. ഞാൻ കരുതി നന്ദിനിക്കുട്ടി പാല് കൊണ്ടുവരും, ഞാൻ പാല് പകുതി കുടിക്കും, ബാക്കി നന്ദിനിക്കുട്ടി കുടിക്കും എന്നൊക്കെ. പക്ഷെ നടന്നത്, ഞാൻ നോക്കുമ്പോ നന്ദിനിക്കുട്ടി ഏതോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ശല്യപ്പെടുത്തണ്ട, വായന കഴിയുമ്പോ വന്ന് വിളിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഞാൻ തന്നെ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ആദ്യ രാത്രി ഇതാ. ആ കർട്ടൻ എവിടുന്ന് വാങ്ങിയതാ? ബസാറിൽ നിന്ന്. വില വളരെ കുറവാ, 70 rupees സംതിങ് ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ? പച്ച നിറം എനിക്കിഷ്ടമാണ്. എനിക്കും. മോഹൻ ആദ്യം ഈ ആലോചനയുമായി വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വിവാഹമൊന്നും വേണ്ടെന്ന്. പിന്നെ അവന്റെ നിർബന്ധം കാരണമാണ് ഞാൻ സമ്മതിച്ചത്. പക്ഷെ ഇപ്പൊ തോന്നുന്നു അന്ന് ഞാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊരു നഷ്ടമായി പോയനെ. അതിരിക്കട്ടെ, നന്ദിനിക്കുട്ടി എന്നെങ്കിലും ഒരു ഭർത്താവിനെ കുറിച്ച് മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ട്. എനിക്കെന്റെ ഭാര്യയെക്കുറിച്ച് ചില സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. പറയട്ടെ, സിനിമയൊക്കെ കണ്ട് മനസ്സിൽ കടന്നുകൂടിയ സങ്കല്പം. ശാലീനയായ ഒരു പെൺകുട്ടി, അവൾ അടുക്കളപ്പണിയിൽ എക്സ്പേർട്ട് ആയിരിക്കും. അവൾ അവിയലും തീയലും കിച്ചടിയും ഒക്കെ മാറി മാറി വെക്കും. ആഴ്ചയിൽ വല്ലപ്പോഴും ഒരിക്കൽ ഇറച്ചിയോ മീനോ പറ്റും. എന്നും രാവിലെ വന്ന് അവൾ എന്നെ വിളിച്ചോളും. എങ്ങനെയുണ്ട്? കുളിച്ച് ചന്ദനക്കുറിയിട്ട മുഖത്തോട്. ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോ ജയൻ അവനെന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്നെ കളിയാക്കാനായി ഒരു സെറ്റ് കൊണ്ട് വായിത്തു. കണ്ണോ? മിനിമം ഒരു 30 rupees ആയിക്കണം അല്ലേ? ഈ സാധനമാണ് ഈ വീട്ടിലെ ഏക ശത്രു. പലപ്പോഴും അവനൊരു ശകനം മുടക്കിയ. വന്നിട്ട് ഇതുവരെ അവനെ മൈൻഡ് ചെയ്യാത്തതിന്റെ പരിഭവമാണ്. ഞാനിപ്പോട്ടെ. പെണ്ണിന്റെ ഐശ്വര്യം ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ. ഭാര്യയെ ഭർത്താവ് പോകാൻ പാടില്ല എന്നൊക്കെ അറിയാം. പക്ഷെ നന്ദിനിക്കുട്ടി ഈ വീട്ടിലേക്ക് കയറി വന്നത് 2 lakh rupees. ഞാൻ ക്യാമ്പയിൻ ചെയ്തിരുന്ന 2 lakh rupees ഒരു ബിസിനസ് ഡീൽ വിജയിച്ചിരിക്കുന്നു. ആ കമ്പനിയുടെ എം ഡി ആണ് ഇപ്പൊ വിളിച്ചത്. ഹോട്ടൽ വരെ പോയി ഒന്ന് ഒപ്പിട്ടാ മാത്രം മതി. 2 lakh rupees ഞാൻ അര മണിക്കൂറേ എത്തും. ഒറ്റക്കിരിക്കാൻ പേടിയൊന്നുമില്ലല്ലോ. താഴെ വാച്ചുള്ളുണ്ട്. പിന്നെ ഇന്നലത്തെ പോലെ എന്നെ പറ്റിച്ചല്ലേ. കുറേ കളയരുത്.